ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ സ്കോഡ് പോയി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് സെൻറ്റർ ബാക്കിനെയാണ് നമ്മൾ കൊണ്ടുപോയിട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാലൻഡിനെയും സി ആറിനെ നമ്മൾ സെൻറ്റർ ബാക്കായിട്ട് പരീക്ഷിച്ച് നോക്കാൻ പോവാണ്. രണ്ട് അത്യാവശ്യം സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലേയേഴ്സാണ്. സോ ഇവരെ വെച്ചിട്ട് നമ്മൾ ഒരു മാച്ച് കളിക്കാൻ പോവാണ്. ഇതിനു മുമ്പ് ഞാൻ സി ആറിനെ ഞാൻ കീപ്പറായിട്ടായിരുന്നു ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. കീപ്പറായിട്ട് പോയാണ്ട് ഒരു മാച്ച് ഞാൻ തോൽക്കുകയും ചെയ്തു. സോ അത് ആകെ മൂഞ്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം സി ആർ കീപ്പറായപ്പോൾ കുഴപ്പമില്ല, പക്ഷേ അത് പറ്റൊരു എന്താ പറയുക, ക്യാമ്പ്യൻസിൽ കോപ്പുകൊണ്ട് ഭയങ്കരമായിട്ട് ലോങ് റേഞ്ച് അടിച്ച് കയറ്റുന്ന പോലെ തോന്നി. അപ്പോൾ എന്താ പറയുക, ഞാൻ ജസ്റ്റ് സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞു കേൾപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് കണ്ടേ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പോണ്ട് ആയിട്ടുണ്ട്. 4500 ടീം സ്ട്രെങ്ത് ഉണ്ട് ഗൈസ്. ക്യാമ്പ് മാച്ചാണ്, എന്നെ പഞ്ഞിക്കിടോ. വലിസം ഫോം ഔട്ടാണല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ന്യൂ ഇയറിന് ഇറക്കുകയാണ്. പിന്നെ ഗൈസ്, ഈ ഒരു വീഡിയോ കിട്ടുന്ന സപ്പോർട്ടിനനുസരിച്ച് നമ്മൾ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ചെയ്യാൻ നോക്കും, വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ്. ഇപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടാകുന്ന ചാൻസ്, കാരണം ഫസ്റ്റ് ടൈം അല്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ അറ്റാക്കിനൊന്നും പോകില്ല. മെയിനായിട്ട് നമ്മൾ ജയിക്കാനുള്ളൊരു കളിയായിരിക്കും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡിഫൻസ് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. മലയാളത്തിൽ ഇങ്ങനത്തെ വീഡിയോസ് കുറവാണ്. മലയാളത്തിൽ മെയിനായിട്ട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് അധികവും കാണാൻ പറ്റുന്നത്. പക്ഷേ ഇങ്ങനത്തെ വീഡിയോസൊന്നും അങ്ങനെ ആരും ഇടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, അത് നമ്മൾ ടച്ച് എടുത്തിട്ടുണ്ട്. ഫെർണാണ്ടോ ടോറസ്, ഇൽചിച്ച്, ലെവൻഡോസ്കി. ഓ എൻ്റെ പൊന്നെ, സിംഹത്തെയാണ് ഗൈസ് പോയി മാന്തിയത്. സീനാവും. ഓ, യെല്ലോ കാർഡുള്ളൂ. എമ്മാതിരി വപ്പാ ഗൈസ് വെച്ചത്. ഏറ്റവും പൊന്നെ വാൻഡേക്ക് ലെവൻഡോസ്കിനോട് പ്രതികാരം കിട്ടാഞ്ഞ മതിയായിരുന്നു. നമുക്ക് ആകെയുള്ളൊരു പ്രതീക്ഷയാണ് ലെവൻഡോസ്കി. ഷോ, വല്ലാത്തൊരു ഫോളായി പോവുകയും ചെയ്തു. അത് ഒരു ദയയും കാണിച്ചില്ല ഗൈസ്. ഓക്കെ, ഫോൾ കിക്ക് എടുക്കുകയാണ് ക്രിസ്റ്റിയാനോ. ഓ, ക്രിസ്റ്റിയാനോനെ കൂട്ടാൻ ക്രിസ്റ്റിയാനോ കൊണ്ട് പറ്റിയില്ല ഗൈസ്. സല, അൻസുഫാത്തി, അൻസുഫാത്തിൻ്റെ ഷോട്ട്. ഓ, ന്യൂ ഇയറിൻ്റെ അടിപൊളി സേവാണ്. ന്യൂ ഇയറിൻ്റെ ആ പോസിക്ക് അങ്ങനെ ഒന്നാണ്ട് ബോൾ കയറില്ല. നല്ല ഒഫൻസീവ് കീപ്പറാണ്. പ്രത്യേകിച്ച് ലോങ് ബോളൊക്കെ ഉണ്ടെങ്കിൽ ഓടി ചെന്നിട്ടെടുക്കും. പക്ഷെ അത് പലരും ഒരു പ്രശ്നമായിട്ടും പറയുന്നുണ്ട്, കുറച്ച് ഓവറായിട്ട് കയറി വരുന്നുണ്ട്. അൻസുഫാത്തി, ഡിക്കോ, ഡിബ്രോയിൻ. എന്തുവാടെ വെറുപ്പിക്കല്ല പന്ത് ആടെ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഓ, പോയി ഗൈസ്, കൈവിട്ട് പോയി. റിപ്ലേ നോക്ക്, എന്തായാലും കോമഡി ആയിട്ടുണ്ടാവും ഗോള്. കമോൺ. ഓ, നോക്ക് ഗൈസ്, രണ്ടാളും ബ്ലോക്കിന് വേണ്ടിയിട്ട് അവിടെ സ്ലൈഡ് ചെയ്തു. പക്ഷേ ഒരു പ്രയോജനവും ഇല്ല, അതിൻ്റെ ഇടയിൽ കൂടെയാണ് അടിച്ച് കയറ്റി. പൊളി. പക്ഷെ നമ്മൾ പിടിക്കും ഗൈസ്. ഇൽചിച്ച്, ലെവൻഡോസ്കി, എൻ്റെ മോനെ കയറി. ഇതാണ് ലെവൻഡോസ്കി. ഓ, പൊളി ഗൈസ്, ഒരു രക്ഷയില്ല. ആ ചെറിയ ഗ്യാപ്പ് കൂടെ അടിച്ച് കയറ്റി. ഇതാണ് ലെവൻഡോസ്കി. ഇവനുള്ളിടത്തോളം കാലം നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല ഗൈസ്. അത് കുറച്ച് പവർ ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും കീപ്പർ എടുക്കും. കാരണം ലെവൻഡോസ്കിൻ്റെ ഷൂട്ടിങ്ങൊക്കെ അറിയാമല്ലോ, അത്യാവശ്യം നല്ല പവർഫുൾ സാധനമായിരിക്കും. കമോൺ, പോട്ടെ. റൊണാൾഡീന്യോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഹാലൻഡ് പിടി. ഓ, രണ്ടാൾ അടുത്തേക്ക് എത്തിയതായാലും ആ ഒരു പ്രസിംഗ് കൊണ്ട് എന്താ പറയുക, തിരിഞ്ഞു പോകാൻ പറ്റിയില്ല. കാർലോസ്, മാത്യൂസ്. ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്കും അതേപോലെ തന്നെ ഈ ഹാലൻഡിനൊന്നും ഒരു പ്ലേയിങ് സ്റ്റൈൽ ഉണ്ടാവില്ല. ജസ്റ്റ് ആട്രിബ്യൂട്ടിൻ്റെ ബേസിൽ അങ്ങനെ കളിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ബെക്കാം, ലെവൻഡോസ്കി, എൻ്റെ മോൻ ഓപ്പൺ ചാൻസ്. ലെവൻഡോസ്കി, യാ, പോളി ഗൈസ്, ഒന്നും പറയാനില്ല. ഇതാണ് ലെവൻഡോസ്കി. ചില പ്ലേയേഴ്സിനെ നമ്മൾ യൂസ് ചെയ്ത് പിന്നെ ആ ഒരു പ്ലെയറെ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രോ ആയി വരും. അത്രേ ഉള്ളൂ പെസ്. പെസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥിരമായിട്ടൊരു സ്കോഡ് ഉണ്ടെങ്കിൽ അതിലെല്ലാ പ്ലേയേഴ്സിനും നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാറെങ്കിൽ എന്തായാലും ഒരു പ്രോ ആയിട്ട് പെസ്സിൽ വരാൻ പറ്റും. ഞാൻ പ്രോ ആണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ ജസ്റ്റ് ലെവൻഡോസ്കിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞാൻ പറഞ്ഞത്. ലെവൻഡോസ്കിൻ്റെ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് നല്ല പറയാം, പക്ഷേ വേറെ എല്ലാ സ്ട്രൈക്കേഴ്സിനും അതേപോലെ യൂസ് ചെയ്യാൻ എനിക്ക് പറ്റുകയെന്നില്ല. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, അൻസുഫാത്തി, അർണോൾഡോ, ഒന്നും നോക്കേണ്ട, വെട്ടി മുറിച്ചേക്ക്. ഷേ, ബോള് പോയി ഗൈസ്. എന്താണ് അർണോൾഡേ, പ്രായത്തിനുള്ള പക്വത കാണിക്ക്. കമോൺ. ഓ, പോയി ഗൈസ്. ഹാലൻഡ് എന്തായാലും അവിടെ ഉള്ളതുകൊണ്ട് ഒരു ഹെഡൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നേരെ സലാഹിന് പോയി നീ ബോള്. ടു ടോറസ്, പക്ഷേ ടോറസിലേക്ക് പോയില്ല ഗൈസ്, നടന്നില്ല. എക്കാം എടുക്ക്. വിയാറ, ഈ ക്യാമ്പ് മാച്ചിൻ്റെ പ്രത്യേകതയാണ് ഒരു സ്പേസ് തരൂല്ല, അവർ പാസ് തരാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ നോക്കി കണ്ടു, സ്ലോ ആയിട്ട് ബിൽഡപ്പ് ചെയ്യണം. മാത്യൂസ്, അൻസുഫാത്തി,
ഓ, ഈ അൻസുഫാത്തി കുറേ നേരമായിട്ട് ഗൈസ് അർണോൾഡിന് ഇട്ട് പൊട്ടം കളി വീണ്. ഓ, ക്രിസ്ത്യാനോയും ക്രിസ്ത്യാനോയും ആണ്. ഓ, കിട്ടി ഗൈസ്, നമ്മുടെ ക്രിസ്ത്യാനോ വിൻ ചെയ്തു. പക്ഷേ ബോള് നേരെ പോയത് ഓപ്പോണിൻ്റെ അടുത്തേക്കാണ്. സല, ഡിബ്രൂയിൻ, ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത ഷോട്ട് എടുക്കല്ല. ഓ, പൊളി ഗൈസ്. നമ്മുടെ ആ ഒരു പ്രഷർ ഉള്ളതുകൊണ്ട് എന്താ പറയുക, അത്ര പെട്ടെന്ന് ഗോളാക്കാൻ പറ്റിയില്ല മൂപ്പേർക്ക്. ഓക്കെ, ക്രിസ്ത്യാനോനെ തടയാൻ ക്രിസ്ത്യാനോനെ തന്നെയാണ് ഈ ഒരു മാച്ചിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അടിപൊളി, നമ്മൾ ഫ്രണ്ടിൽ മാത്രമല്ല ഡിഫൻഡറായിട്ട് മര്യാദയ്ക്ക് കളിക്കുമെന്ന് കാണിച്ചു കൊടുക്കുക ഈ ഒരു മാച്ചിൽ. എന്തായാലും നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കണു. ഓ, അൻസുഫാത്തി, എന്താണ് ഈ അൻസുഫാത്തി ഗൈസ്? അർണോൾഡ്, അർണോൾഡിന് എട്ട് ആകെ ഇല്ലാണ്ടാക്കുന്നുണ്ട്, ഉള്ള കാര്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ആയിട്ടുണ്ട്, നമ്മൾ ഒരു ഗോളിൽ തോറ്റിന് ശേഷം രണ്ട് ഗോളിൽ ലീഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ഡിഫൻസൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കളിച്ചു പോകുന്നുണ്ട്. രണ്ടാൾ അടിപൊളിയായിട്ട് തന്നെ എന്താ പറയുക, ഒരു പേര് ദോഷം ഒന്നും വരുത്താണ്ട് കളിക്കുന്നുണ്ട്. റോബർട്ട്സൺ, അൻസുഫാത്തി, റൊണാൾഡീന്യോ, കമോൺ, ഡിബ്രൂയിൻ ഡേഞ്ചർ മാനാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, ഓ ബാക്ക് പാസ്റ്റ് അലക്സാണ്ടർ അർണോൾഡ്. ഓ, എന്തുവാടി ആ എൻ്റെ കാർലോസിന് മണ്ടയ്ക്ക് ഇട്ട് അടിച്ച്, മുട്ട തലയൊക്കെ ഇട്ട് അടിച്ചവൻ. ഫെർണാണ്ടോ ടോറസ്, എന്നാലും അർണോൾഡിന് എന്താണ് കാർലോസിനോട് ഇത്ര പ്രതികാരം? കറക്റ്റ് തലക്കും നോക്കി അടിച്ചു കഴിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇനി രണ്ട് ലെജൻഡറി പ്ലേയേഴ്സ് തമ്മിലുള്ള പോരാട്ടമാണ്. ഓ, ബീറ്റ് ചെയ്ത് ഗൈസ്, മെസ്സി ബീറ്റ് ചെയ്ത്. ബെക്കാം, ഓക്കെ, മെസ്സിൻ്റെ ക്രോസ് പോരാ. ഇൽചിച്ച്, ഡിബ്രൂൻ, ഓക്കെ പോട്ടെ. ക്രിസ്ത്യാനോ, ഷേ പോയി ഗൈസ്, വീണ്ടും പോയി. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, അവിടെ ക്രിസ്ത്യാനോ ആയാലും ഉണ്ട്, എല്ലാത്തിനും ചവിട്ടി മുറിച്ചിടും. ഡിബ്രൂയിൻ, ഷേ റോബർട്ട്സൺ, ഇതെന്താണ് വലിയ പന്ത് തരില്ല ഗൈസ് ഈ ക്യാമ്പ് മാച്ച്. ഇതാണ് എനിക്ക് പറ്റാത്ത കേസ്. ഏയ്, ബോളെടുക്കേ, ഷേ ഹാലൻഡ് ബോളെടുത്തില്ല ഗൈസ്. ക്രിസ്ത്യാനോ റൊണാൾഡിനോ ക്രിസ്ത്യാനോ ആണ്. ഓ, ബോളെടുത്ത്, പോളി പോളി ഡിഫെൻഡിങ് ആണ് ക്രിസ്ത്യാനോ. നടക്കൂല മോനെ. പാട്രിക് വിയറ, ഞാൻ മെസ്സിനൊക്കെ ഇടാൻ വിചാരിച്ചു ഗൈസ്. പിന്നെ മെസ്സിനെ സെൻറ്റർ ബാക്കായി ഇടാൻ പറ്റില്ല, കാരണം കുറച്ച് ഫിസിക്ക് കുറവാണ്, വേറെ ഏതെങ്കിലും പൊസിഷനിൽ നോക്കണം. ഇൽചിച്ച്, ഓ ക്രിസ്ത്യാനോ, ക്രിസ്ത്യാനോയും ക്രിസ്ത്യാനോയും ആണ്. ഓ, ലോങ് റേഞ്ച് അടിക്കാൻ നോക്കണം ഗൈസ്. ക്രിസ്ത്യാനോക്ക് ഒരു പേടി ക്രിസ്ത്യാനോനെ തന്നെ, കാരണം കടന്നു പോകാൻ പറ്റില്ല എന്നറിയാം, വേറെ ഒന്നുമില്ല. നമ്മൾ അടിപൊളി ഡിഫെൻഡിങ് തന്നെയാണ്. ഓപ്പോണ്ട് സി ആർ ഈ മത്സരത്തിൽ ഹാലൻഡിനെയും പിന്നെ നമ്മുടെ സി ആറിനെയും കണ്ട് പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോങ് റേഞ്ചൊക്കെ എല്ലാം അടിക്കാൻ നോക്കുന്നുണ്ട്, കടന്നു പോകാൻ നോക്കണില്ല. ന്യൂയർ, ഡിക്കോ, ഡിക്കോ, ഡിക്കോൻ്റെ ഷോട്ട്. ഓ, പോസ്റ്റിലാണല്ലോ ഗൈസ്, പോസ്റ്റിലാണ് അടിച്ചത്. സാരമില്ല, ഇനി അടുത്ത ഷോട്ടിന് നോക്കാം. ഓ, ഹാലൻഡാണ് ക്ലിയർ ചെയ്ത്. ഹാലൻഡ് ഞാൻ കളി തുടങ്ങുന്നതിൻ്റെ മുമ്പ് എങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് മര്യാദ ഞാൻ പറഞ്ഞു കൊടുത്തില്ല, അതുകൊണ്ടാണ്. ഒക്കെ നമ്മൾ റെഡി ആക്കും ഗൈസ്, നല്ല അൾട്രാ സെൻറ്റർ ബാക്ക് ആക്കിയിട്ട് നമ്മൾ അവരെ മാറ്റും. ഗ്രീസ്മാൻ, റൊണാൾഡീന്യോ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓ, പോളി ഗൈസ്, പോളി ഡിഫെൻഡിങ്. ക്രിസ്ത്യാനോനെ ക്രിസ്ത്യാനോ തന്നെ പൂട്ടി ഗൈസ്. സെൻറ്റർ ബാക്ക് ഇട്ടിട്ട് ഹാലൻഡ് അത്ര നല്ല കളിക്കണല്ലോ ഗൈസ്. അതിലേറെ കളിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യാനോ ആണ്. ഹാലൻഡ് കുറച്ചും കൂടി ഒരു പൊസിഷനിങ് ഒന്നും ഒരു കറക്റ്റ് അല്ല, അതിലേറെ കളിക്കുന്നുണ്ട് ക്രിസ്ത്യാനോ. ഡിബ്രൂയിൻ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓ, പുറത്തുനിന്ന് അടിക്കാൻ നോക്കാനുള്ളൂ ഗൈസ്. സി ആറിന് മനസ്സിൽ പേടി വന്നു തുടങ്ങിയാണ്, കാരണം നമ്മുടെ ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ ഗൈസ്, നമ്മൾ ഈ ഒരു മാച്ചിൽ കൂടുതൽ അറ്റാക്ക് ചെയ്ത് കളിക്കാത്ത വേറെ ഒന്നുമല്ല, കാരണം അവരുടെ പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഓപ്പോണിൻ്റെ കയ്യിൽ ബോൾ ഇട്ടിട്ട് ഓപ്പോണിൻ്റ് നല്ലേക്ക് കളിക്കണം. അതുകൊണ്ടാണ് നമ്മൾ വലിയൊരു അറ്റാക്കിന് പോകാത്തത്, ഒരു സ്ലോ കളി കളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യാൻ നോക്കും. റോബർട്ട്സൺ, റൊണാൾഡീന്യോ, ഗ്രീസ്മാൻ, റൊണാൾഡീന്യോ, ഗ്രീസ്മാൻ, വീണ്ടും ഗ്രീസ്മാനാണ് ഗൈസ്. ഓ, ഐ കിട്ടിയില്ല ഗൈസ്, എടാ കൊടുക്കല്ലേ, കൊടുക്കല്ല. ഓ, ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനോ നമ്മുടെ പോസ്റ്റ് കിട്ടേനെ, കാരണം വേറെ ഒന്നുമില്ല. ക്രിസ്ത്യാനോക്ക് ഹെഡ് ചെയ്യാനൊരു ക്രേസ് ഉള്ളതാണ്, അതുകൊണ്ട് ചിലപ്പോൾ പോസ്റ്റ് ഏതാണോ എന്ന് നോക്കാണ്ട് ചിലപ്പോൾ ഹെഡ് ചെയ്ത് ഇട്ടെന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ മാച്ച് അവസാനിക്കുമ്പോൾ 2-1 ഗൈസ് സ്കോർ. നമ്മൾ തന്നെ ജയിച്ചിട്ടുണ്ട്, നമ്മൾ രണ്ട് അടിപൊളി സെൻറ്റർ ബാക്കുകളാണ് ഗൈസ്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ലാത്തൊരു കളി തന്നെ ഒരു രണ്ടുപേരും കളിക്കുന്നുണ്ട്. എന്താ പറയുക, ഫോർവേഡാണെങ്കിലും നല്ലൊരു കുഴപ്പമില്ലാത്തൊരു കളി എനിക്ക് ഫീൽ ചെയ്തു ഒരു മാച്ചിൽ. ഇതല്ല, ഇതിനു മുമ്പ് ഞാൻ വേറൊരു മാച്ചും കളിപ്പിച്ച് നോക്കിയതാണ്, അതും ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അന്നത്തെ വീഡിയോ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ്, ഇപ്പോൾ ഈ ഒരു കണ്ടന്റ് അല്ല, ഇതേപോലത്തെ വേറെ എന്തെങ്കിലും വെറൈറ്റി വീഡിയോസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എങ്ങനെയെങ്കിലും ചിന്തിച്ച് നല്ല കണ്ടൻസൊക്കെ ഇനിയും ഇതേപോലെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, പുതിയ വീഡിയോയിൽ നല്ല കണ്ടൻറ്റുമായി വീണ്ടും കണ്ടുമുട്ടാൻ വിസ്മയം. ജയ് സാനിങ് ഔട്ട്, ബൈ ബൈ.